അസർബൈജാന്റെ ആക്രമണം മൂലം മാതൃരാജ്യത്തിൽ നിന്നും പലായനം ചെയ്ത ഒരു അർമേനിയൻ ക്രൈസ്തവനായ ലുട്മിന മെൽക്കോമിയന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധ നേടുന്നു. അസർബൈജാൻ ആക്രമണം ആരംഭിച്ചതു മുതൽ 100,000-ലധികം ക്രൈസ്തവരാണ് തങ്ങളുടെ മാതൃരാജ്യത്തിൽ നിന്നും പലായനം ചെയ്തത്. ആരും സ്വന്തം നാട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനും യുദ്ധം, പട്ടിണി എന്നിവയിൽ നിന്നുമെല്ലാം അവരെ രക്ഷിക്കാനുമാണ് തങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മിസൈലുകൾ സ്വഭവനത്തിന് തൊട്ടരികിൽ പതിച്ചപ്പോൾ മകൾ ഭയന്ന് കരഞ്ഞ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ചു. പലായനം ചെയ്ത എല്ലാവരുടെയും അവസ്ഥ വളരെ വേദനാജനകമായിരുന്നുവെന്നും ലുട്മില കൂട്ടിച്ചേർത്തു. ഗാസയിൽ ഭീകര സംഘടനയായ ഹമാസ് തടവിലാക്കിയ കുഞ്ഞുങ്ങളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിനത്തിലെ ആഞ്ചലൂസ് പ്രാർത്ഥനാ മധ്യേയാണ് പാപ്പ ഇക്കാര്യം വീണ്ടും അഭ്യർത്ഥിച്ചത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് ഒരു മാസം പിന്നിട്ട ശേഷം പാപ്പ വെടിനിർത്തലിനുള്ള തന്റെ ആഹ്വാനം പുതുക്കിയിരുന്നു. എന്ത് വില കൊടുത്തും സംഘർഷം വഷളാകാതിരിക്കാനും മുറിവേറ്റവരെ സഹായിക്കാനും മാനുഷിക സാഹചര്യം വളരെ ഗുരുതരമായ ഗാസയിലെ ജനങ്ങൾക്ക് സഹായമെത്തിക്കാനും എല്ലാ വഴികളും തേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാപ്പ കൂട്ടിച്ചേർത്തു. മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ദൈവദാസൻ ഫാദർ ജോസഫ് പഞ്ഞിക്കാരന്റെ 74-ാം ശ്രാദ്ധ തിരുനാളിന് സമാപനമായി. ആയിരങ്ങൾ പങ്കെടുത്ത 4 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ബിഷപ്പ്മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് സമാപനമായത്. കോതമംഗലത്തും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലും കഴിഞ്ഞിരുന്ന പട്ടിണിപ്പാവങ്ങളുടെ ഇടയിലേക്ക് ജാതിമത വർഗവർണ്ണ ഭേദങ്ങൾ നോക്കാതെ തന്നാൽ കഴിയും വിധത്തിൽ കാരുണ്യത്തിന്റെ ശുശ്രൂഷകളുമായി കടന്നുചെന്ന് എല്ലാവർക്കും നന്മ ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരു പുണ്യപുരുഷനായിരുന്നു ദൈവദാസൻ ഫാദർ പഞ്ഞിക്കാരനെന്ന് ബിഷപ്പ്മാർ പുന്നക്കോട്ടിൽ അനുസ്മരിച്ചു. മാർപ്പാപ്പയും കർദിനാളുമാരും മെത്രാന്മാരും എളിയ സേവകരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഫ്രാൻസിസ് പാപ്പ. നിര്യാതനായ തന്റെ മുൻഗാമി ബെനഡിക്ട് 16-ാമൻ പാപ്പയ്ക്കും മരണമടഞ്ഞ മറ്റ് കർദിനാൾമാർ, മെത്രാന്മാർ എന്നിവർക്കും വേണ്ടി വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അർപ്പിച്ച ബലിയർപ്പണ മധ്യയാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ക്രൈസ്തവർ, പ്രത്യേകിച്ച് പാപ്പയും കർദിനാളുമാരും മെത്രാന്മാരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എളിയവരായ വേലക്കാരാകുവാനാണ്, അല്ലാതെ സേവിക്കപ്പെടാനല്ല എന്നും കർത്താവിന്റെ സഭയ്ക്കായി സ്വയം ത്യജിക്കുന്നതേറെ നല്ല കാര്യമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പാലാരൂപത പ്രവാസി അപ്പസ്തോലേറ്റ് UAE ചാപ്റ്ററിന്റെ പ്രഥമ കുടുംബ സംഗമം ഫാമിലിയ നവംബർ 12 അജുമാൻ തുമ്പെ മെഡിസിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പാലാരൂപത അംഗങ്ങളായ UAEയിലെ 7 എമിറേറ്റിലെ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന സംഗമത്തിൽ മുഖ്യാതിഥിയായി പാലാ പ്രവാസി അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിലും അദ്ദേഹത്തോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക്കലും പങ്കെടുക്കും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.